ഭാര്യ ഒരിക്കൽ അയാളോട് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളും എനിക്കുണ്ട്, എനിക്കിഷ്ടപ്പെടാത്ത പലതും നിങ്ങൾക്കുമുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരസ്പരം ഒന്ന് പങ്കുവെക്കണം. അതിനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത എന്റെ അപാകതകൾ നിങ്ങളും നിങ്ങളുടേത് ഞാനും ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് അത് രണ്ടുപേരും ചേർന്ന് വായിക്കാം. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഭർത്താവ് സമ്മതിച്ചു. ഭർത്താവ് ജോലിക്ക് പോയ ഉടനെ തന്നെ ഭാര്യ എഴുതാൻ തുടങ്ങി. ഭർത്താവ് ഓഫീസിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ എഴുതുമായിരിക്കുമെന്ന് അവളും കരുതി. വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവിന് നല്ല ഒരു സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവൾ. അയാൾ ചായ കുടിച്ചു കഴിഞ്ഞ പാടെ ഭാര്യ പറഞ്ഞു, ഇനി നമുക്ക് വായിക്കാം. അങ്ങനെ രണ്ടുപേരും അഭിമുഖമായിരുന്നു. ഭർത്താവ് പറഞ്ഞു, നീ തന്നെ ആവട്ടെ ആദ്യം വായിക്കുന്നത്. അവൾ വായന തുടങ്ങി. നന്നെ ചെറിയ കാര്യങ്ങൾ പോലും വിടാതെ അവൾ എഴുതിയിരിക്കുന്നു. വായനക്കിടെ ഇടയ്ക്കിടക്ക് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അയാളെല്ലാം കേട്ടിരിക്കുന്നു. ഒടുവിൽ അവസാനത്തെ വരിയും വായിച്ചു കഴിഞ്ഞ് അവൾ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇത് വായിക്കൂ. അയാൾ നാലായി മടക്കിയ കടലാസ് പോക്കറ്റിൽ നിന്നും എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതും കൂടി നീ തന്നെ വായിച്ചോളൂ. വല്ലാത്ത ഒരു ഹൃദയമുടിപ്പോടെയാണ് അവളത് തുറന്നത്. എന്തൊക്കെയാണാവോ എഴുതി വച്ചിരിക്കുന്നത്. ഒടുവിൽ തുറന്നു നോക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. കടലാസ് ശൂന്യമായിരുന്നു. ഒന്നും എഴുതിയിട്ടില്ല. അവളൊന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഗുണങ്ങളെപ്പോലെ തന്നെ നിന്റെ എല്ലാ അപാകതയും എനിക്കിഷ്ടമാണ്. നിന്നെക്കുറിച്ച് എനിക്കൊരു പരാതിയുമില്ല. അത് കേൾക്കെ അവൾ അയാളുടെ മാറിലേക്ക് വീണു. ഹൃദയം കൊണ്ട് എഴുതുന്ന കവിതയാണ് ദാമ്പത്യം. പ്രണയാമൃതമാണ് അതിൻ്റെ ഭാഷ. സ്നേഹമാണ് അതിൻ്റെ അലങ്കാരം. ത്യാഗമാണ് അതിൻ്റെ സൗകുമാര്യം. വിട്ടുവീഴ്ചയാണ് അതിൻ്റെ അർത്ഥം. പരസ്പര ബഹുമാനമാണ് അതിൻ്റെ ആശയം. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനാണ് എല്ലാവരും നെട്ടോട്ടമോടുന്നത്. അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും. പക്ഷേ അത് കിട്ടാൻ കാണിക്കുന്നതിൻ്റെ പാതി ശ്രമം പോലും ആരും കൊടുക്കാൻ കാണിക്കുന്നില്ല എന്നതാണ് നേര്. എല്ലാ മനസ്സുകളിലുമുണ്ട് സ്നേഹം. പക്ഷേ അത് പ്രകടിപ്പിക്കുന്നതിലാണ് ഏറ്റക്കുറച്ചിലുള്ളത്. ഒന്നുകിൽ പ്രകടിപ്പിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുന്നു. അതുമല്ലെങ്കിൽ ഉള്ളിലുണ്ടായാൽ മതി പുറമേ കാണിക്കേണ്ട എന്ന മൂഢധാരണ.